പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുതിരയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാന കാര്യങ്ങളാണ്. ലോകരാജ്യങ്ങളിൽ അംഗീകാരം ലഭിച്ച 10 കുതിരകളിലൊന്നാണ് ഇന്ത്യൻ കുതിരയായ മാർവാരി കുതിര. കുതിരയുടെ വായിൽ കൈവച്ചാൽ കുതിര കടിക്കുമോ? എങ്ങനെയാണ് കുതിരകളുടെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ഉൾപ്പെടെ മറ്റ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ ഇല്യാസാണുള്ളത്. ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതിന്റെ പല്ലിന്റെ സിസ്റ്റം എങ്ങനെയാ? പല്ലിന്റെ ഇതാ, പല്ലിന്റെ സിസ്റ്റം ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത്രയേ പല്ലുള്ളൂ. ഈ കാണുന്ന ഫ്രണ്ടിൽ പല്ല്, ഈ കാണുന്ന പല്ല്. പിന്നെ അതിന് ശേഷം നമുക്കൊരു 4 വിരൽ പോണ്ട ഗ്യാപ്പ് ഇതിന്റെ ഉള്ളിൽ ഉണ്ട്. അങ്ങനെയാണല്ലേ. ഇവിടെയാണ് കടിഞ്ഞാൻ ഇടുക. അതെ. അതിന് ശേഷം ഇവിടുന്ന് മേലോട്ടേക്കാണ് പല്ല് വരിക. ശരി. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ആക്സിലേറ്റർ ബ്രേക്കിനെ പറ്റി? കുതിരകളുടെ ചിത്രങ്ങൾ തന്നെ നമ്മൾ ഓർക്കുമ്പോൾ കുതിച്ചുയരുന്ന കുതിരകൾ നമ്മുടെ മനസ്സിൽ വരും. നേട്ടം, ശക്തി, പുരോഗതി, സമാധാനം എന്നിവ കുതിരയെ പ്രതിനിധീകരിക്കുന്നു. ഒരുപാട് ഇനത്തിൽപ്പെട്ട കുതിരകളുണ്ട്. വിലയിലും ക്വാളിറ്റിയിലും ക്യാരക്ടറിലും വ്യത്യാസമുള്ളവയായിരിക്കും. ശബ്ദം കേൾക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കുന്ന കുതിരകൾ ഉൾപ്പെടെ റൈഡ് ചെയ്യുമ്പോൾ, നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്നുപോകുന്ന കുതിരകൾ വരെയുണ്ട്. 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള കുതിരകളുണ്ട്. നല്ല ആരോഗ്യമുള്ള കുതിരയെ നോക്കാൻ മാസം 7,000 രൂപ മുതൽ 15,000 രൂപ വരെയെങ്കിലും മിനിമം ചിലവ് വരും. പോണി കുതിരയാണെങ്കിൽ 3,000 രൂപയെങ്കിലും മിനിമം വേണം ചിലവ്. ലാഡടിക്കാൻ വേറെയും ചിലവുകൾ വരും. ബോട്ടിനെറ്റെല്ലാം കഴിക്കുന്നുണ്ട് ചില സമയത്ത്. ഒരു കുതിരയെ വാങ്ങുമ്പോൾ സമയവും സാമ്പത്തികവും പ്രധാന ഘടകമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ 4 കാലും ഓക്കെയാണോ എന്നുള്ളതാണ്. നടക്കുമ്പോൾ കാല് അകത്തേക്ക് പോകുന്നുണ്ടോ, മുടന്നുണ്ടോ, കാലുകളിൽ നീരുണ്ടോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. കുതിര 500,000 രൂപയുടേതാണെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ, പെർഫെക്റ്റ് അല്ലെങ്കിൽ 10,000 രൂപക്ക് പോലും അറിയുന്നവർ വാങ്ങില്ല. 30 കിലോമീറ്റർ വരെ വളരെ ഈസി ആയിട്ട് പോകുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, റൈഡ് ചെയ്യാൻ പറ്റുന്നു. അത്യാവശ്യം ഒരു 100 കിലോ മിനിഞ്ഞാണ് കൂത്തോറും വരെ പോയി. എന്റെ വൈഫ് ഹൗസിലൊക്കെ പോയിട്ടുണ്ട്, വിഷയമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. കുതിരയ്ക്ക് കൊടുക്കേണ്ട ബേസിക് കെയർ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കുതിരകൾ എത്തുന്നത്. കുട്ടികൾക്കുള്ള റൈഡിനും ടൈം പാസിനും പോണി കുതിര വളരെ നല്ലതാണ്. പോണി കുതിരകളിൽ വളരെ വില കുറഞ്ഞ കുതിരകളുണ്ട്. ഇന്ത്യൻ കുതിരകൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും, അസുഖങ്ങളും കുറവായിരിക്കും. അതുപോലെ പുറം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുതിരകളെ കൊണ്ടുവരുന്നുണ്ട്. താറോ ബ്രീഡിൽപ്പെട്ട ഇംഗ്ലീഷ് കുതിരകളാണ് റൈസിംഗ് ആവശ്യങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അത്തരം കുതിരകൾക്കാണ് 500,000 മുതൽ 1,00,000,000 വരെ വരുന്നത്. ഇന്ത്യയിൽ മൈസൂർ, ബാംഗ്ലൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള ഇത്തരം കുതിരകളുണ്ട്. ഏകദേശം 8 വർഷം കഴിയുന്നതോടെ റൈസിംഗ് ഹോസുകൾ ചെറിയ വിലക്ക് വിറ്റുവരുന്നത് കാണാം. എന്തായാലും ഇത്തരം കുതിരകൾക്കുള്ള ഭക്ഷണവും എക്സ്പെൻസീവാണ്. കാൽസ്യം, പ്രോട്ടീൻ പൗഡറുകൾ ഉൾപ്പെടെ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കുതിരകളെ കൊണ്ടുപോകുന്നത് നിയമപരമായി ബാനാണ്. ഇതിനെ കുറിച്ചിട്ട് പറയും. ഇതിന്റെ ആക്സിലേറ്ററും ക്ലച്ചും, അതുപോലെ എങ്ങനെയാണ് ഇതിന്റെ പിന്നെ റൈഡിങ്ങും ഒക്കെ ഒരു ചെറിയൊരു വിശദീകരണം, നമുക്കൊരു ഇൻഫർമേഷൻ എന്നുള്ള രൂപ വിവരിക്കും. ആക്സിലേറ്റർ സിസ്റ്റം നിങ്ങൾ പറയുന്നതിന്റെ ആക്സിലേറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം ഇതിന്റെ മേലെ കയറി ഇരുന്നതിനാല് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം അറിയുന്ന ഇതിന്റെ യജമാനെ അറിയുന്ന ഒരു കുതിരയാണെങ്കിൽ കയറി ഇരുന്ന കുതിര നടക്കാനും ഓടാനും തുടങ്ങും. ഇരിക്കുന്നതോടുകൂടി സ്റ്റാർട്ടപ്പ് മനസ്സിലാവും. അപ്പൊ കുതിരക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റിയറിംഗ് ടോട്ടലി ഇത് സ്റ്റിയറിംഗും ബ്രേക്കും വരുന്ന ഒരു സാധനമാണ് ഇത്. ഇത് നമ്മൾ വലത്തോട്ടേക്ക് വലിക്കുമ്പോ വലത്തോട്ടേക്ക് വലിക്കുമ്പോൾ വലത്തോട്ടേക്ക് തിരിയും. ഇടത്തോട്ടേക്ക് നമ്മൾ തിരിക്കുമ്പോൾ ഇടത്തോട്ടേക്ക് ഇത് തിരിയുന്ന ഒരു സ്റ്റിയറിംഗ്. അതുപോലെ തന്നെ ബ്രേക്ക് വരുന്നത് നമ്മൾ ഈ രണ്ടും ഒരുമിച്ച് പിടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, സെയിം ടൈം ബ്രേക്ക് ആയിട്ട് മാറും.
പിന്നെ ഇതിന്റെ നമ്മൾ ഇരുന്ന് റൈഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുതിര ഏതായാലും നല്ല കെയറിംഗ് കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിർബന്ധമാണ്. കൂടാതെ എന്തെങ്കിലും പറ്റിയാൽ മണിക്കൂർ കൊണ്ട് തൻ പറ്റിയ ഡോക്ടറും ഉണ്ടാവണം. റൂട്ടീൻ എക്സസൈസ് അതുപോലെ ഫീഡ് ഗ്രൂമിംഗ് ബ്രഷിംഗ് വേണം. ചെറിയ മുറിവ് വന്നാൽ പോലും കുതിരയ്ക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. അത് ഈച്ച കടിച്ച മുറിവായാൽ പോലും. അതിനാൽ മുറിവുകൾ പെട്ടെന്ന് ഉണക്കിയെടുക്കണം. നല്ല കെയറിംഗ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പഞ്ഞിയിലൊക്കെ വെച്ചാണ് പലരും കുതിരകളെ വളർത്തുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം കൂടെ മുത്തു പോലത്തെ കുതിരയാണ്. ഇനി ഒരുപാട് കുതിരകളെ കൊണ്ടുവരും. പാലക്കാട് നിന്നാണ് എത്തിച്ചതെന്ന് പറഞ്ഞു 4 മാസമായി ഇല്ലാസിന്റെ കൂടെ ഈ കുതിര. പവറുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള കുതിരയാണ് ഈ നാട്ടുകുതിര. നാട്ടുകുതിരകൾ ഒരു 10 കിലോമീറ്റർ ഓടും. കുറച്ച് സമയം അവിടെ നിൽക്കും. കുറെ കഴിഞ്ഞ ആദ്യം കുറെ കഴിഞ്ഞിട്ട് ഓടുക. അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബിംഗ്.